നമസ്കാരം സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹംസ. പ്രധാന വാർത്തകൾ. യു ഡി എഫ് ഭരിക്കുന്ന കാളികാവ് ഗ്രാമപഞ്ചായത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത്. അടഞ്ഞുകിടക്കുന്ന കംഫർട്ട് സ്റ്റേഷനുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുക, തെരുവിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് യുവജന സംഘടന കാളികാവ് പഞ്ചായത്തിനെതിരെ സമരത്തിനിറങ്ങുന്നത്. ചരിത്ര പ്രസിദ്ധമായ നിലമ്പൂർ പാട്ടുത്സവത്തിന് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ കൊടിയേറി. ഇനിയുള്ള നാളുകൾ ആഘോഷത്തിന്റെ രാവുകൾ. നിലമ്പൂർ നഗരസഭയും വ്യാപാരികളും ചേർന്നൊരുക്കുന്ന പാട്ടുത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനത്തിനെതിരെ പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത്. പാട്ടുത്സവത്തിന്റെ പേരിൽ അഴിമതിയും ധൂർത്തും നടക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ 1.5 കോടിയുടെ പദ്ധതികൾക്ക് ടെൻഡർ നടപടി പൂർത്തിയായി. 83 പ്രവർത്തികൾക്കാണ് ബോർഡിന്റെ അനുമതി ലഭിച്ചത്. വാർത്തകൾ വിശദമായി. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കാളികാവ് പഞ്ചായത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെയും അങ്ങാടി ബസ് സ്റ്റാൻഡിലെയും അടഞ്ഞുകിടക്കുന്ന കംഫർട്ട് സ്റ്റേഷനുകൾ തുറന്ന് പ്രവർത്തിക്കുക, പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ തെരുവുവിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ ഉടൻ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്ന് കാണിച്ച് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയിട്ടുള്ളത്. യൂത്ത് ലീഗ് കാളികാവ് പഞ്ചായത്ത് നേതാക്കളായ വി പി എ നാസർ, പി കെ മുസ്തഫ, പി ഷമീർ, ഹാരിസ് പള്ളിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. 2 വർഷത്തിലധികമായി നിർമ്മാണം പൂർത്തിയായ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിപ്പിക്കാത്തത് ഏറെ വിവാദങ്ങളും സമരങ്ങൾക്കും കാരണമായിരുന്നു. നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെതിരെ നടന്നിരുന്നു. എങ്കിലും കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഡിവൈഎഫ്ഐയും സോളിഡാരിറ്റിയും സമരം നടത്തിയിരുന്നു. സ്ഥലത്തെ പ്രധാന യുവജന ക്ലബും പരാതികൾ നൽകിയിരുന്നു. എന്നാൽ എല്ലാ സമരങ്ങൾക്കും തുടർച്ചകളില്ലാത്തതാണ് അധികൃതർ കംഫർട്ട് സ്റ്റേഷൻ തുറക്കാതിരിക്കാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കാളികാവിൽ കംഫർട്ട് സ്റ്റേഷൻ തുറക്കാത്തത് ഏറെ ബാധിക്കുന്നത് സ്ത്രീ യാത്രക്കാരെയാണ്. യാത്രക്കാരായ രോഗികൾക്കും പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഏറെ പ്രയാസമാണ് അനുഭവിക്കുന്നത്. പുരുഷന്മാരായ യാത്രക്കാർ കംഫർട്ട് സ്റ്റേഷന്റെ തൊട്ടടുത്ത പുഴയോർത്ത് പ്രാഥമിക കർമ്മങ്ങൾ നടത്തുന്നതിനാൽ ബസ് സ്റ്റാൻഡ് പരിസരം ദുർഗന്ധപൂരിതമാണ്. കാളികാവ് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ സ്ഥലങ്ങളിലെയും തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നില്ല. നിരവധി വർഷങ്ങളായി തെരുവ് വിളക്കുകൾ അണഞ്ഞിട്ട്. മുൻ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പ്രവർത്തനരഹിതമായ തെരുവ് വിളക്കുകൾ നന്നാക്കാത്തതിനെതിരെയും നിരവധി സമരങ്ങൾ പഞ്ചായത്തിനെതിരെ നടന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ സമരങ്ങളും വഴിപാട് മാത്രമായി മാറുകയായിരുന്നു. ഭരണകക്ഷിയിലെ പ്രധാന യുവജന സംഘടന നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമരം ഏറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തുവരുന്നു എന്ന വിലയിരുത്തലും യൂത്ത് ലീഗ് നടത്താൻ പോകുന്ന സമരത്തെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. പാതി വീതം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നീ അധികാര പദവികൾ പങ്കിട്ട കഴിഞ്ഞ ഭരണത്തിൽ തന്നെ തെരുവ് വിളക്കുകൾ അണഞ്ഞിരുന്നു. മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ഭരിക്കുന്ന കാളികാവ് പഞ്ചായത്തിലേക്ക് യൂത്ത് ലീഗ് സമരപ്രഖ്യാപനം നടത്തിയത് ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. പ്രഖ്യാപിച്ച സമരത്തിന് തുടർച്ചയുണ്ടായില്ലെങ്കിൽ മറ്റു യുവജന സംഘടനകൾ നടത്തിയ സമരങ്ങൾ പോലെ ഈ സമരവും ലക്ഷ്യം കാണാതെ പോകും. പഞ്ചായത്തിലെ തുറന്നു പ്രവർത്തിച്ച കള്ളുഷാപ്പുകൾക്കെതിരെ യൂത്ത് ലീഗ് നടത്തിയ സമരം ലക്ഷ്യം കണ്ടില്ലെന്ന വിമർശനം നിലവിലുണ്ട്. സമരങ്ങൾക്ക് ശേഷവും മറ്റു ചില കള്ളുഷാപ്പുകൾ കൂടി തുറക്കുകയാണ് ചെയ്തത്. മൂത്തേടം പഞ്ചായത്ത് കുടുംബശ്രീ കയ്യിലടക്കാൻ സി പി എമ്മും ലീഗും മുന്നണിയായി മത്സരിക്കുന്നു. ഇന്ന് നടന്ന വാർഡുതല തെരഞ്ഞെടുപ്പിൽ ലീഗിനാണ് മുൻതൂക്കം. പഞ്ചായത്തിലെ 5 വാർഡുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. നെല്ലിക്കുത്ത്, കാരപ്പുറം, നെല്ലിപ്പൊയിൽ, മരം വെട്ടിച്ചാൽ കുറ്റിക്കാട് എന്നീ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പഞ്ചായത്തിലെ യു ഡി എഫിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗും സി പി എമ്മും ഒരുമിച്ചാണ് കോൺഗ്രസിനെ നേരിട്ടതെന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞു. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കുറ്റിക്കാട്, കാരപ്പുറം എന്നീ വാർഡുകളിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ വിജയിച്ചു. മരം വെട്ടിച്ചാലിൽ ലീഗും സി പി എമ്മിനും ഒരുപോലെ അംഗങ്ങളുണ്ട്. നെല്ലിക്കുത്ത് സി പി എമ്മിന്റെ അംഗങ്ങളാണ് കൂടുതൽ. നെല്ലിപ്പൊയിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. വാർഡ് തെരഞ്ഞെടുപ്പിൽ നിന്നും 7 അംഗങ്ങളെ വീതമാണ് തെരഞ്ഞെടുക്കുക. ജനുവരി 19 നടക്കുന്ന പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരാണ് പങ്കെടുക്കുക. 6-7 തീയതികളിലായി വാർഡ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. നിലമ്പൂർ നഗരസഭയിൽ തുടങ്ങിയ ബാർ ഹോട്ടലിന് നിയമവിരുദ്ധമായി ലൈസൻസ് നൽകിയെന്നാരോപിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത്. എല്ലാവിധ നിയമങ്ങളും ലംഘിച്ച് ബാർ ഹോട്ടലിന് ലൈസൻസ് നൽകിയ നഗരസഭാ ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും നടപടിക്കെതിരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂർ കോടതിപ്പടിയിൽ പുതുതായി ആരംഭിച്ച ബാർ ഹോട്ടലിന് ലൈസൻസ് നൽകിയതിലാണ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഹോട്ടലിന് ലൈസൻസ് നൽകിയത് എല്ലാവിധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണെന്നും വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു. വളരെ നേരിട്ടാണ് ഈ ലൈസൻസ് അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ സ്ഥാപിത താല്പര്യക്കാർ ഈ കാര്യങ്ങൾ, ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം ബാർ ഹോട്ടൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ലഭ്യമാക്കുന്നതിനകത്ത് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ അതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്.
ഇതിനെ നിയമപരമായും ജനങ്ങളെ സംഘടിപ്പിച്ച് സമരപരിപാടികളിലൂടെയും നേരിടുമെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു. ടൌണിന് സമീപം വയൽ നികത്തി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ ചെയർമാന്റെ ഭൂമാഫിയയുടെ സമ്മർദ്ദമാണെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് ജോർജ് കെ ആന്റണി, കെ റഹീം, പി എം ബഷീർ, വേണു, പടവെട്ടി ബാലകൃഷ്ണൻ, യു ഗിരീശൻ, എം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തിയ കേസിലെ പ്രതിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. പോലീസ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ്. കരുവാരകുണ്ട് വാക്കോടിലെ 18 വയസ്സുകാരിയായ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി രണ്ടു വർഷക്കാലമായി പീഡിപ്പിക്കുന്നതായി പെൺകുട്ടി കരുവാരകുണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. വാക്കോട് സ്വദേശി കൊമ്പൻ സൈഫുദ്ദീനെതിരെയാണ് പരാതി നൽകിയിരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ രണ്ടു വർഷക്കാലം പീഡിപ്പിക്കുകയും പിന്നീട് വിവാഹം കഴിക്കാതെ ഒഴിഞ്ഞു മാറിയതായും കാണിച്ചാണ് പെൺകുട്ടിയെ പോലീസിൽ പരാതി നൽകിയത്. പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒന്നര വർഷക്കാലത്തോളമായി വാക്കോട്ടിൽ താമസിക്കുന്ന കൊമ്പൻ സൈഫുദ്ദീൻ എന്ന വ്യക്തി ഒരു പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രതി വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ പെണ്ണിനെ ബലാത്സംഗത്തിന് ശേഷം പീഡിപ്പിക്കാൻ തുടങ്ങിയത്. നിരന്തരം വാഗ്ദാനങ്ങൾ നൽകുകയും പ്രലോഭിപ്പിക്കുകയും മറ്റ് സാമ്പത്തിക സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിന് ശേഷം അവസാന നിമിഷം ആ പെൺകുട്ടിയെ ബലിയാടാക്കിക്കൊണ്ട് പ്രതി നാട്ടിൽ നിന്നും മുങ്ങിക്കളഞ്ഞിരിക്കുകയാണ്. ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിച്ചുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും നീതി നടപ്പിലാക്കണമെന്നും പൗരസമിതിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടും പോലീസിന് സൂചന ലഭിച്ചില്ലെന്ന നിലപാടിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാണ്ടിക്കാട് സിഐയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് റസാഖ് വാക്കോട്, റഷീദ് പാണ്ടിക്കാടൻ, കരീം എന്നിവർ പറഞ്ഞു. അടിസ്ഥാന സൌകര്യങ്ങളില്ലാത്തത് ടി കെ കോളനി പൂത്തോട്ടം കടവ് പാരിസ്ഥിതിക വിനോദസഞ്ചാര കേന്ദ്രത്തിന് തിരിച്ചടിയാകുന്നു. നാട്ടുകാർക്ക് ജലമലിനീകരണവും വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതത്വവുമാണ് ഭീഷണിയാവുന്നത്. കേരള സർക്കാർ ഇക്കോ ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച ടി കെ കോളനി പൂത്തോട്ടം കടവിലാണ് അധികൃതരുടെ അവഗണന നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ദുരിതമാകുന്നത്. പശ്ചിമഘട്ട താഴ്വരയിലെ ചെറുതോടുകൾ ചേർന്നുണ്ടാകുന്ന കോട്ടപ്പുഴ, ന്യൂ അമരമ്പലം വനമേഖല എന്നിവയാണ് പൂത്തോട്ടം കടവിന് ദൃശ്യചാരുത നൽകുന്നതെങ്കിൽ ടി കെ കോളനിവാസികളുടെ കുടിവെള്ള സ്രോതസ്സും കോട്ടപ്പുഴയാണ്. തിങ്ങി നിറുന്ന പാറകളും ഭൂഗർഭജല ഇദാനത്തിന്റെ പ്രത്യേകതകളും കിണർ കുഴിക്കുന്നതിന് വിഘാതമാകുന്ന പ്രദേശത്തെ വീടുകളിൽ കുടിവെള്ളമെത്തുന്നത് പുഴകളിൽ സ്ഥാപിച്ച കുഴലുകളിലൂടെയാണ്. വിനോദസഞ്ചാരികളായി എത്തുന്നവർ പുഴ മലിനമാക്കുന്നതാണ് നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നത്. സഞ്ചാരികളെ നിയന്ത്രിക്കുവാനോ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനോ വനംവകുപ്പോ ടൂറിസം വകുപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ തയ്യാറാകാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത്. കനത്ത നീരൊഴുക്കിൽ പ്രദേശവാസികളും സഞ്ചാരികളായി എത്തുന്നവരും ഒഴുക്കിൽപ്പെട്ട സംഭവവും വിരളമല്ല. വനാതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസം മേഖലയുടെ വികസനത്തിനും സംരക്ഷണത്തിനും വനംവകുപ്പ് യാതൊരു താൽപര്യവും കാണിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇക്കോ ടൂറിസം പദ്ധതിയെ പ്രഖ്യാപിച്ച ഉടൻ ടി കെ കോളനി പൂത്തോട്ടം കടവിലെ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിനോട് ചേർന്ന് ഇൻഫർമേഷൻ സെന്റർ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പദ്ധതി നടപ്പിലാക്കിയാൽ പ്രദേശവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മൂത്തേടം നെല്ലിക്കുത്ത് പെരുങ്കൊല്ലം പാറയിൽ കാട്ടാനിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി. 3.5 ഏക്കർ വരുന്ന സ്ഥലത്തെ കൃഷിയിടം കാട്ടാനകൾ പൂർണ്ണമായും നശിപ്പിച്ചു. തോട്ടത്തിലെ തെങ്ങ്, കമുങ്ങ്, വാഴത്തോട്ടം എന്നിവയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ജനവാസ കേന്ദ്രത്തിന്റെ സമീപം വരെ കാട്ടാനകൾ എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് സൌരോർജ്ജ വേലിയുണ്ടെങ്കിലും അതിന്റെ പ്രവർത്തനം നിലച്ചതാണ് കാട്ടാനകൾ ഇറങ്ങാൻ കാരണമായതായി കർഷകർ പറയുന്നത്. വർഷങ്ങളായി സൌരോർജ്ജ വേലി പ്രവർത്തിപ്പിക്കുന്നില്ല. അബ്ദു പുലിക്കടയുടെ ഉടമസ്ഥതയിലുള്ള ഈ പ്രദേശത്ത് ആന ഇറങ്ങുന്നത് പ്രദേശവാസികളെ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. സംഭവസ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ സന്ദർശിച്ചു. അതുപോലെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും പവർ കൂട്ടിയിട്ടാണല്ലോ സോളാർ അവിടെ വെക്കുന്നത്. അതുപോലെ തന്നെ വെടിമ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിത് തടയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നത്. പിന്നെ മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി പിന്നെ റേഞ്ചറോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി വിളിച്ച് പറയാനുള്ള സംവിധാനമാണ്. അവർ വന്ന് സ്ഥലം പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള ഇടവേള.